ുള്ളവരെ അപ്പൊ നമുക്ക് കാര്യപരിപാടികളിലേക്ക് കിടക്കാം. ഇതൊന്ന് കേൾക്കോ നിങ്ങൾ ആദ്യം. എടോ, സൗദിയുടെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ, ഞങ്ങൾക്ക് താർക്കാം. കേന്ദ്രമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുടുംബ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ പെടുന്ന ടിക്ടോക്കിൽ ആരോട്ടിട്ടുള്ളത്. അന്ന് ഞാനിതൊരു മലർപ്പുടിക്കാരന്റെ സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ഒരു കോമഡി വീഡിയോ ആയിട്ട് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലുള്ള ഏതോ ഒരു സംഘടന സൗദി രാജ്യത്തിന്റെ അധികാരം കിട്ടിയതിന് ശേഷം അവിടുത്തെ പള്ളികൾ പൊളിക്കുന്നതിനെ പറ്റി അയാൾ മൈക്ക് കെട്ടി വിളിച്ചു പറയാണ്. ഇപ്പൊ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഇനിയുള്ള പള്ളികൾ പൊളിയാതിരിക്കാനായിട്ടുള്ള വഴിയാണ് നമ്മൾ നോക്കണേ. ആ നേരത്തെ അയാൾ അവിടെ സൗദിയിൽ പോയിട്ട് പള്ളി പൊളിക്കാൻ നടക്കുക. പക്ഷേ ഇത് തമാശയല്ലാട്ടാ. കാരണം ഇതുപോലെ സമാനമായിട്ട് ചിന്തിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ സൗദിയിലെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള ഈ സംഘടന പോലുള്ള ആൾക്കാർ പോലെ കുറച്ച് ആളുകൾ ആഗോളതലത്തിൽ ഇറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ഞാനിത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ അവിടെ നാട്ടിൽ പോയപ്പോൾ ഏതാണ്ട് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ വടക്കൻ മേഖലകളിലുള്ള തീരപ്രദേശം തൊട്ട് അവിടെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് ഇത്, വസ്തുതയാണ്. നിങ്ങളിതൊന്ന് കേട്ട് നോക്കിയേ. മുസ്ലിം സമുദായം ഇതിനെ വേറെ രീതിയിൽ കാണുന്നുണ്ട്. സൗദി അറേബ്യയുടെ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ എന്നുള്ള അവരുടെ കലിമത്ത് തൗഹീദ് ഉള്ളതുകൊണ്ട് ഈ പതാക അരികിൽ വെച്ചുകൊണ്ട് അർദ്ധനഗ്നയായ ഫോട്ടോയാണ് ഇപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ അവർ പങ്കുവച്ചിട്ടുള്ളത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ സംഗതിയെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യ പ്രദർശനം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ല. രണ്ടാമത്തേത് പതാകയുടെ കാര്യം. പതാക എന്ന് പറയുമ്പോൾ ഈ പതാക സ്വാഭാവികമായും ആ പെൺകുട്ടി ആ പതാക ചുറ്റി ഒരു മിസ് വേൾഡ് മത്സരത്തിന് പോകുന്ന ഒരു കുട്ടി അത് ചുറ്റും സ്വാഭാവികമാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യം ആ രാജ്യത്തിൻ്റെ പതാകയിൽ മുസ്ലിം ചരിത്രത്തിൽ ഇന്ന് വരെ പരിചയമില്ലാത്ത ആ വാക്ക്, പരിശുദ്ധ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മാവാണ്, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അങ്ങനത്തെ ഒരു വാക്ക് പതാകയിൽ പുണ്യ റസൂൽ വെച്ചിട്ടില്ല. നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഇല്ല. പിന്നീട് വന്നത് അമവി ഖിലാഫത്താണ്. അമവികളുടെ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ല. പിന്നെ വന്നത് അബ്ബാസി ഖലീഫമാർ, അവരുടെ പതാകയിൽ ഇല്ല. പിന്നീട് വന്നത് മംലൂക്കി ഖലീഫമാർ, അവരുടെ പതാകയിൽ ഇല്ല. പിന്നീട് വന്നത് സെൽജൂക്കികൾ, ഇല്ല. പിന്നീട് അവസാനം വരുന്നത് ഉസ്മാനി തുർക്കികൾ, അവരുടെ പതാകയിൽ ഇല്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി പതാകയിൽ കേവലം ഒരു ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യുക എന്ന വളരെ ഗൂഢമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇത് പതാകയിൽ ഉൾപ്പെടുത്തിയത് വഹാബികളാണ്. രണ്ട് വിഭാഗത്തിൻ്റെ പതാകയിലാണ് ഈ എഴുത്തു വന്നത്. ഒന്ന് വഹാബികളുടെയും ഒന്ന് ISIS-ൻ്റെയും. ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട്. ഇദ്ദേഹം പറയണത് സൗദി അവരുടെ പതാകയിൽ എഴുതിയിട്ടുള്ള എന്തോ ഒരു ലെറ്ററിംഗ് മാറ്റണം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മളെന്തിനാണ് ഇടപെടണേ? ഇനിയിപ്പോൾ ആ രാജ്യത്തെ പൗരന്മാർ അവിടുത്തെ ആഭ്യന്തര കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ യാതൊരു റോളും ഇല്ല. പിന്നെ ഇതിപ്പോൾ ഇവർ ഈ രണ്ട് കൂട്ടരും മാത്രമൊന്നുമല്ല കേട്ടോ, എൻ്റെ ഇടുക്കി വരണമെന്ന് കേട്ടു നോക്കിയ നിങ്ങൾ. അതിനുപോലും പാര വെച്ചുകൊണ്ട് ഇറാനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയ രാജ്യങ്ങളാണ് ഇപ്പോൾ അണ്ണാക്കിൽ പടം തിരികെ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന പ്രസ്താവനയുമായിട്ട് വായിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് രാജ്യമാണ് ഒരു രാജ്യം വായിൽ പഴം മുഴുകിയിരിക്കുന്നു പറയുന്നത്? ഒരു രാജ്യം എന്നാ പറയുന്നത്, ഒരു അതിന്റെ പേര് പറയണില്ല. അപ്പൊ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാം, ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് സൗദിനെ തന്നെയാണ്. ഇനി വേറെ രാജ്യങ്ങളുണ്ട്, പക്ഷേ ഇദ്ദേഹം ഒന്നിന് പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ സൗദി അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ UAE വിസിറ്റിങ്ങിന് വരുന്നവർക്ക് നിയമം ഇത്തിരി സ്ട്രിക്റ്റാക്കി. പക്ഷേ നമുക്ക് ഈ ഫീഡ്ബാക്കുകളൊക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫീഡ്ബാക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റൊക്കെ കിട്ടണേ, പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഇത്തിരി നേരത്തോടെ തന്നെ കിട്ടണ്ടായിരിക്കും. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാണ്, സബ്ജക്ട് ടു കറക്ഷൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിൽ നിന്നും വിസിറ്റിൽ വരുന്നവരുടെ കാര്യമാണ് സ്ട്രിക്റ്റാക്കിയിട്ടുള്ളത്. ഫിലിപ്പീൻസ് അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇത്ര സ്ട്രിക്റ്റാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അറിയില്ല. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇവരുടെ ചില നിലപാടുകളും നടപടികളുമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത അസഹിഷ്ണുത പുലർത്തുന്ന ഒരു വിഭാഗം
ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദേശ നയങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഡിപ്ലോമാറ്റിക് ഡിസിഷനാണ്. അതൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഇസ്രായേലിനെ പടക്കോപ്പുകൾ കൊടുക്കുന്നുണ്ട്, എന്താ പറയുക, തോക്കിലുപയോഗിക്കുന്ന തിരകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ ഇന്ത്യ തന്നെ പലസ്റ്റീൻ്റെ ഒരു രാജ്യത്വം അംഗീകരിച്ചും കൊണ്ട് ഐക്യരാഷ്ട്രസംഘടനയിൽ വോട്ട് ചെയ്തു. അപ്പോൾ ഒരു കോൺട്രാക്ട് പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ. ഇതേ ഇന്ത്യ തന്നെ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം നടത്തുന്ന ഇറാനുമായിട്ട് നല്ല റിലേഷനാണ്. ഈ ഇറാന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ ഇന്ത്യ ദുഃഖം ആചരിച്ചു എന്ന് മാത്രമല്ല, ഇറാന്റെ വലിയൊരു തുറമുഖം ഇന്ത്യക്ക് നടത്താൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുക. ഇതേ ഇസ്രായേലിന് ഇത് ആയതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് റിലേഷനൊന്നും നമ്മൾ ഈ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒന്നും നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. കിതാബ് മാത്രം പഠിച്ചിരുന്നു കൊണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷനിലൊക്കെ നമ്മൾ ഇടപെടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതുപോലെ ചില ഡിസിഷനൊക്കെ ഒരു UAE എടുത്ത പോലെ മറ്റു രാജ്യങ്ങളും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിസിറ്റിങ്ങിൽ വരണവരെ ഒന്ന് നിയന്ത്രിക്കുക. പിന്നത്തെ ഘട്ടത്തിൽ, കാരണം വിസിറ്റിങ്ങിൽ വരണവരൊക്കെ ഒരു 90% ജോലി അന്വേഷിച്ച് വരുന്നവരോ അന്നില രാജ്യക്കാർക്ക് തന്നെ അറിയാം. ഇതൊക്കെ എല്ലാവരും പ്രതിഫലമായിട്ട് ബാധിക്കും. അപ്പം ഞാൻ രാഷ്ട്രീയം പറയാറുണ്ട്, ഞാൻ മതം പറയാറില്ല കേട്ടോ. രാഷ്ട്രീയം വർഗീയതയ്ക്കെതിരെ പറയുമ്പോഴും മതം കയറി വരണമാണ്. ഞാൻ രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയമാണ് പറയാറ്, സുഡാപ്പി രാഷ്ട്രീയം, സംഘീയ രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരു മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല. പിന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയമൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നം പോലെ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വിഷയം പോലും ആയപ്പോൾ ഒരുപാട് പേര് എന്നെ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചരിത്രം പങ്കുവച്ചു, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കാണ് നിൽക്കണത്. നിങ്ങൾ അത് മര്യാദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അന്യരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നല്ലത്. ഒരു രാജ്യം അവരുടെ പതാക എങ്ങനെ വേണം, ഇതേ കാലാകാലങ്ങളായിട്ട് അവർ കൊണ്ടുവരുന്ന പല പതാക അത് തിരുത്തണോ വേണ്ടേ, മാറ്റം വരുത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലുള്ള കുറച്ച് സംഘടനകളാണോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സംഘടനകളാണോ? അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പതാകനെ പറ്റിയിട്ടും ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയിട്ടും അഭിപ്രായം പറയാം. നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, അതിൻ്റെ ശരി തെറ്റുകളൊക്കെ നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അന്യരാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളോ അവരെന്ത് പതാക വയ്ക്കണമെന്നോ നമ്മൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല.